അഴിമതിക്കു പേരുകേന്ദ്ര കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കുട്ടലേ അഴിമതിക്കു പേരുകേന്ദ്ര കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കുട്ടലേ തിരുവനന്തപുരത്ത് അപ്രതീക്ഷിതമായ ആ സ്ഥാനാർത്ഥി എത്തും, ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എത്തിയില്ലെങ്കിൽ തിരുവനന്തപുരത്ത് പാർട്ടി രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തും. തൃശ്ശൂരിനെ എടുക്കാൻ തക്ക ഭൂരിപക്ഷം അവിടെയും ഉണ്ടാകും. ആറ്റിങ്ങലും പത്തനംതിട്ടയും വിജയമുറപ്പ്. ഇതൊക്കെ മനക്കോട്ട കെട്ടി മുന്നോട്ട് നീങ്ങുന്ന കെ സുരേന്ദ്രനും കൂട്ടരും അങ്ങനെ അങ്ങ് പോവുകയാണ്, പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. സൂചി ഒടിഞ്ഞ വടക്കു നോക്കി യന്ത്രം പോലെ തെക്ക് നിന്ന് വടക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കും, ഒരു നിലയില്ലാതെ. ഇന്നലെ എവിടെ പോയി, ഇന്നിനി എങ്ങോട്ടാണ്, നാളെ എങ്ങോട്ട് പോകും, ഒന്നും ഒരു വ്യക്തതയില്ലാതെ അഴിച്ചുവിട്ട കാളയെപ്പോലെ ഒരു പോക്ക്, അതാണ് സുരേന്ദ്രൻ്റെ ഈ പദയാത്ര. കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം പറയുന്നതും ചോദിക്കുന്ന നമുക്ക് ഇത് തന്നെയാണ്, ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും. അബദ്ധചടിലം, മണ്ടത്തരം, പൊട്ടത്തെറ്റ്, ഇതൊക്കെ കാണണമെങ്കിൽ ആ യാത്രയ്ക്കൊപ്പം ഒരു ദിവസമെങ്കിലും പോകണം. രണ്ട് ദിവസം മുമ്പാണ് കേന്ദ്ര സർക്കാരിനെ പാടിപ്പുകഴ്ത്തിയ ആ പദയാത്രയുടെ വീഡിയോ വൈറലായത്. ആ പാട്ടിലെ വരികൾ സത്യമായിരുന്നു. പിന്നെ സുരേന്ദ്രനും കൂട്ടർക്കും അതത്ര ദഹിച്ചില്ല എന്ന് മാത്രം. പദയാത്ര പിന്നെ എറണാകുളത്തെത്തിയപ്പോൾ പാതിരാത്രി ഉറക്കം വിളിച്ച് അവിടുത്തെ പ്രവർത്തകർ കീറിക്കളഞ്ഞത് 300,000 സ്വന്തം പോസ്റ്ററുകൾ. ദാ ഇതാണ് ആ പദയാത്ര കാണാൻ യോഗമില്ലാത്ത പോസ്റ്റർ. കീറിക്കളഞ്ഞതിൻ്റെ കാരണം എന്താണെന്നോ, NDA പകരം അടിച്ചു വെച്ചത് LDA എന്നായിരുന്നു. ഒരക്ഷരം മാറിപ്പോയപ്പോൾ മുന്നണി തന്നെ കേരളം വിട്ടു മാറിപ്പോയി. അടുത്ത മണ്ഡത്തരം ഇതിനേക്കാൾ ഭീകരമായിരുന്നു. സംഭവം നടന്നത് പാലക്കാട്ട്. അതും ശകനം മുടക്കിയത് പോസ്റ്ററിൻ്റെ രൂപത്തിൽ തന്നെ. മോദിയുടെ ഗ്യാരണ്ടി അങ്ങനെയല്ലേ, ഗ്യാരണ്ടിയുടെ സ്ഥാനത്ത് പോസ്റ്ററിൽ വന്ന അക്ഷര പിശാചി കാരണം ഗ്യാരണ്ടി ഗുരണ്ടിയായിപ്പോയി. പറഞ്ഞു വന്നപ്പോൾ വികസിത പാലക്കാടിന് മോദിയുടെ ഗുരണ്ടി എന്നായിപ്പോയി. എന്ത് കഷ്ടമെന്നറിയാം. ഒന്നാമതായി ഈ പദയാത്ര എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം, എങ്ങോട്ട് പോകണമെന്ന് ഒരു നിശ്ചയമില്ലാതെ നിൽക്കുന്നു സുരേന്ദ്രനും കൂട്ടരും. പദയാത്ര ഒരു അലച്ചിൽ യാത്രയായി എന്ന് പ്രവർത്തകർ തന്നെ കരഞ്ഞ് പറഞ്ഞു തുടങ്ങി. ഇതിനിടയ്ക്ക് നദ്ദ വരുമെന്ന് പറഞ്ഞു യാത്ര കാണാൻ. പക്ഷേ തൃശ്ശൂരിൽ വന്നത് മല്ലികാർജ്ജുന ഖാർഗെയായിപ്പോയി, അതും കോൺഗ്രസിൻ്റെ പരിപാടിക്ക്. അതുകൊണ്ട് ഖാർഗെയെ അവിടെ നിന്ന് കടം വാങ്ങാനും പറ്റില്ല. അമിത്ഷാ വരുമെന്ന് പറഞ്ഞു, വന്നില്ല. തനിയെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പാലങ്ങ് കച്ചിക്കൊള്ളാൻ പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഒടുവിൽ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3-ാം വട്ടം വരുമെന്ന് പറഞ്ഞു. പാലക്കാട് പദയാത്ര മോദി എത്തുന്നതോടെ സമാപിപ്പിക്കും എന്ന പ്രഖ്യാപനവും വന്നു. എന്നാൽ ആ ഗ്യാരണ്ടി മാത്രമില്ലാതായി, മോദി വരില്ല. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്ത് 2-ാം 3-ാം തവണ മാത്രം സന്ദർശനം നടത്തിയിട്ടുള്ള രാജി ചന്ദ്രശേഖർ വരുമെന്ന് ഇപ്പോൾ പറയുന്നു സ്ഥാനാർത്ഥിയാകാൻ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എങ്ങനെ മൂപ്പരെ ജയിപ്പിച്ചെടുക്കുമെന്ന് തലകുത്തനെ നിന്ന് ആലോചിക്കുകയാണ് മണ്ഡലം തന്ത്രവിദഗ്ധർ. നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും ഒക്കെ മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ച ഈ തലസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ എങ്കിലും വരും, വന്നില്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്നത് നടി ശോഭന BJP വേണ്ടി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നാണ്. CPIയുടെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനാണെന്നത് ഓർക്കാതെയാണ് ഈ മോഹ കണക്കൂട്ടലും സ്വപ്ന കൂടാരങ്ങളുമൊക്കെ. ഇപ്പോഴും BJPക്കാരുടെ മനസ്സിൽ തിരുവനന്തപുരത്തെ എതിരാളി കോൺഗ്രസ് മാത്രമാണ്, ശശി തരൂരാണ്. തരൂരിനെ തുലനം ചെയ്താണ് തങ്ങളുടെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പന്നിൻ തന്നെ ഇടത് സ്ഥാനാർത്ഥിയെ മത്സരിക്കട്ടെ എന്ന തീരുമാനം ഇടത് കേന്ദ്രങ്ങൾ നിശ്ചയിച്ചതും. തികച്ചും നിർണായകവും ഏറെ യോജിക്കുന്നതുമാണ് ആ പന്നിൻ്റെ സ്ഥാനാർത്ഥിത്വമെന്ന് വരും ദിവസങ്ങളിൽ BJPക്കും വ്യക്തമാകും, കോൺഗ്രസിനും വ്യക്തമാകും. അപ്പോഴും ഈ പദയാത്ര അവസാനിക്കുമോ അതോ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുമോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ.